Hi, welcome all to Let's Use EduTips. PC examination prepare cheyna ella udyogarthalkum Let's Use EduTips like swagatham. Inni class il nammal padikkan povuna current affairs aanu. Chellaru comment cheyichirundu aalchayil orikkal current affairs cheyyum ennu parannu endha cheyyathe ennu. Kaaranam ini njan parannu edakk enikku rendu moonu divasam class upload cheyan pattiyittilla adu net issue kaaranamaanu mandanilla aayirunnallo. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ ഏതായാലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, ഇടയ്ക്ക് മറ്റൊന്ന് കയറ്റുമ്പോഴത്തേക്ക് അവന് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കാണും അല്ലേ. അപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂസ് പഠിച്ച് വന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കുറച്ചുകൂടിയൊക്കെ ഓർത്ത് വെക്കാനും അതിൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുൾ അവർ ശരിയാക്കി എന്നുള്ളത്, അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ, കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത്. ഇതുപോലുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് അല്ലേ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് വൃത്തിയാക്കാം വിത്തിറക്കാം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് 48,433 കുടുംബങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊരു പദ്ധതിക്ക് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പം ഇത് ഓർത്ത് വയ്ക്കുക. ഹരിത സമൃദ്ധി, സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തേതാണ് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി. ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ. ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ്. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ദുരിതാശ്വാസ അഭയ കേന്ദ്രമാണ്, അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും തൽക്കാലം ജനങ്ങൾക്ക് പോയി താമസിക്കാൻ ഒരു അഭയകേന്ദ്രം, അതാണ് ഏത് ദുരിതാശ്വാസ അഭയകേന്ദ്രം. രണ്ട് നിലകളിലായിട്ട് 800കളോളം ബെഡുകളാണ് ഈ ദുരിതാശ്വാസ അഭയകേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന എന്താ പറയുന്നത്, നമ്മുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്തിരിക്കുന്നത് ഈ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്നത്. ഓക്കെ, ലോകബാങ്കിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന എവിടെയാണ്, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കെ സി വേണുഗോപാൽ രാജ്യസഭാ MP തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ്. ഇപ്പം നമ്മുടെ റീസെൻ്റ് 2020 ജൂണിലാണ് എന്ത് ചെയ്യുന്നത്, കെ സി വേണുഗോപാൽ രാജ്യസഭാ MP ആയിട്ട് രാജസ്ഥാനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നത് അല്ലേ. കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസ് MP ആണ് ആരെന്ന് പറയുന്നത്, രാജ്യസഭാ MP ആണ് കെ സി വേണുഗോപാൽ. അപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നതാണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒരു മലയാളി കാൻഡിഡേറ്റ് രാജസ്ഥാനിൽ നിന്നുമാണ് എന്തായത് MP ആയിട്ട് രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വച്ചേക്കണം. നെക്സ്റ്റ്, വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പാക്കിയ ജില്ല. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് നടപ്പാക്കിയതാണ് പറഞ്ഞിരിക്കുന്നത്. 2020 ജൂണിൽ വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പാക്കിയ ജില്ലയാണ് പാലക്കാട്. ഓക്കെ, 2020 ജൂണിൽ വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പാക്കിയ ജില്ലയാണ് പാലക്കാട്. അതായത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വീട്ടിലൊരു തോട്ടം പദ്ധതി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചത്. നെക്സ്റ്റ്, തിരുവനന്തപുരം ജില്ലയിൽ 100,000 വീട് കോളനികളുടെ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കോളനി നവീകരണ പദ്ധതി. തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ 100,000 വീട് കോളനികളുടെ, ഓക്കെ 100,000 വീട് നിങ്ങൾക്കറിയാമല്ലോ, 100,000 വീട് കോളനികളുടെ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കോളനി നവീകരണ പദ്ധതിയാണ് ഏത്, ന്യൂ ലൈഫ്. ഓക്കെ, കോളനി നവീകരണ പദ്ധതി അറിയപ്പെടുന്നതാണ് ന്യൂ ലൈഫ്. നെക്സ്റ്റ്, കേരളത്തിൽ മത്സ്യം കേടുവരാതെ സൂക്ഷിക്കുന്നതിനായി റീഫർ കണ്ടെയ്നർ നിലവിൽ വന്നത് എവിടെ. മത്സ്യം കേടുവരാതെ സൂക്ഷിക്കുന്നതിനായി റീഫർ കണ്ടെയ്നർ നിലവിൽ വന്നത് തങ്കശ്ശേരി തുറമുഖമാണ്. അതായത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി തുറമുഖത്താണ് മത്സ്യം കേടുവരാതെ സൂക്ഷിക്കുന്നതിനായി റീഫർ കണ്ടെയ്നർ നിലവിൽ വന്നത്. റെഫ്രിജറേറ്റഡ് കണ്ടെയ്നറാണ് റീഫർ കണ്ടെയ്നർ. നെക്സ്റ്റ്, മത്സ്യഫെഡ് KSFE ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി. ഇത് ഓർത്ത് വെച്ചിരിക്കണം, പ്രതിഭാതീരം. അതായത് മത്സ്യഫെഡും KSFE കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ഓൺലൈൻ പഠന പദ്ധതി ആരംഭിച്ചത്. ആ പഠന പദ്ധതി അറിയപ്പെടുന്ന പേരാണെന്ത്, പ്രതിഭാതീരം. ഓക്കെ,
നെക്സ്റ്റ് KSRTC സോഷ്യൽ മീഡിയ സെൽ കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വചിത്രം. KSRTC സോഷ്യൽ മീഡിയ സെൽ കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് തിരിച്ചറിവ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. നെക്സ്റ്റ്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പദ്ധതി. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസ്, എക്സാമ്പിൾ ആയിട്ട് കളക്ടറേറ്റ് ആയിരിക്കും, കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ, ഏതാണ്ട് ഒരേ പ്രദേശത്ത് നിന്ന് കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ യാത്രക്കാർക്ക് എല്ലാവർക്കും അവരുടെ കൂട്ടായ്മയിലൂടെ എന്ത് ചെയ്യാം, ഈ ബസ് ഓൺ ഡിമാൻഡ് അതായത് ബോണ്ടിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബോണ്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ യാത്രയ്ക്ക് ഈടാക്കുന്നതിനേക്കാളും ചെറിയ വ്യത്യാസത്തിൽ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ KSRTC വണ്ടി വിട്ടു നൽകും. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള KSRTC പദ്ധതിയാണ് എന്ന് പറയുന്ന ബോണ്ട് അല്ലെങ്കിൽ ബസ് ഓൺ ഡിമാൻഡ്. അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഈ പദ്ധതി കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, KSRTC പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ബിജു പ്രഭാകർ. ഓക്കെ, KSRTC പുതിയ മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാണ് ആര്? KV മനോജ് കുമാർ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാണ് ആര്? KV മനോജ് കുമാർ. ഓക്കെ, കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേര്. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേരാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ടല്ലേ. നമ്മൾ പറയുന്നത് SICI എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. SI എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ തൊട്ട് മുകളിലുള്ള പവർ ആർക്കാണ് ഉള്ളത്? ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. ഓക്കെ, അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പുതിയ പേരാണ് എന്താ? ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓക്കെ, നെക്സ്റ്റ്, കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നവരായി നിലവിൽ വന്ന ആപ്ലിക്കേഷൻ. കേരള പോലീസിന്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. POL ആപ്പ്, പോൾ ആപ്പ്. നെക്സ്റ്റ്, കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനമാണ് GV രാജ സ്പോർട്സ് സ്കൂൾ. ഓക്കെ, GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനാണ് ടോം ജോസ്. ഓക്കെ, ടോം ജോസ്. പിന്നെ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് KV മനോജ് കുമാർ, ദെൻ നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഹർഷം. 2019 ഉരുൾപൊട്ടലിലാണ് വയനാട് പുത്തുമലയിൽ വൻതോതിൽ നാശനഷ്ടം ഉണ്ടായത്. കുറേ പേർക്ക് എന്ത് ചെയ്തു, വീട് നഷ്ടപ്പെട്ടു, കുറേ പേർക്ക് അവരുടെ ഭൂമി തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഹർഷം പദ്ധതി. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തരാം, പുത്തുമല റീബിൽഡിംഗ് ഹർഷം എന്നും തന്നേക്കാം. സംസ്ഥാന സർക്കാർ കോട്ടപ്പടി വില്ലേജിലെ 7 ഏക്കർ ഭൂമിയാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് കണ്ടെത്തിയത്. അങ്ങനെ മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ഭൂമി വാങ്ങി നൽകുന്നത്. സ്നേഹഭൂമി എന്നാണ് ഈ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്. സ്നേഹഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് 58 വീടുകളാണ് ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, പുത്തുമല റീബിൽഡിംഗ് ഹർഷം ആണ് വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ബാധിച്ച് വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. നെക്സ്റ്റ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയാണ് ഇത്, സൂഫിയും സുജാതയും. അല്ലേ, സൂഫിയും സുജാതയും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ, OTT പ്ലാറ്റ്ഫോം, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത, അതായത് OTT, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ചോദിച്ചാൽ ഏതാണ്? സൂഫിയും സുജാതയും. അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ, സൂഫിയും സുജാതയും. ഇമ്പോർട്ടൻ്റ് ആണേ. ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം.
നെക്സ്റ്റ്, കൊതുക് ജന്യ പകർച്ചവ്യാധി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം. കൊതുക് ജന്യ പകർച്ചവ്യാധി രോഗങ്ങൾ, കൊതുക് മൂലമുണ്ടാക്കുന്ന പകർച്ചവ്യാധി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി, ഇത് ജൽജീവൻ മിഷൻ എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലാണ്, പക്ഷെ ആരാണ് നടപ്പാക്കുന്നത്? കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. 5 വർഷം കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ജൽജീവൻ പദ്ധതിയുടെ ലക്ഷ്യം. ജൽജീവൻ പദ്ധതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പൈപ്പ് മുഖേന കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ആദ്യമായി കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന രാജ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യമായി കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കോൾ നമുക്കറിയാം എനർജിയാണ്, വേറൊന്നുമില്ല, എനർജി ട്രേഡിംഗ് ആണ് ഇതെന്ന് പറയുന്ന കോൾ ട്രേഡിംഗ്. ഓക്കെ, ആദ്യമായി കോൾ ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, പൂർണ്ണമായി ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനം, പൂർണ്ണമായി ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് പൂർണ്ണമായും ഡിജിറ്റലാക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളമാണ് ബാംഗ്ലൂരിലെ കെംപെഗൗഡ എയർപോർട്ട്. ഓക്കെ, കെംപെഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളം. ഓക്കെ, നെക്സ്റ്റ്, പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡിന് അർഹനായ ഇന്ത്യൻ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡിന് അർഹനായ ഇന്ത്യനാണ് അമർത്യ സെൻ, അല്ലെ? എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് പറയുന്ന അമർത്യ സെൻ, അദ്ദേഹത്തിനാണ് 2020 പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡിന് അർഹനായ ഇന്ത്യക്കാരൻ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ISO അംഗീകാരം ലഭിച്ച സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായി ട്രൈബൽ ഹോസ്റ്റലുകൾക്ക് ISO അംഗീകാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത്, ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്, കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത്. 1400 മീറ്റർ ലെങ്തും 10 മീറ്റർ വിഡ്ത്തും ആയിരിക്കും എന്തിൻ്റെത്? ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട്, അതായത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പത്രത്തിൽ കണ്ടായിരുന്നു, അല്ലേ? അതായത് അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ പോകുവാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട്, എനിക്ക് തോന്നുന്നത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, പത്രത്തിലത് കണ്ടിരുന്നു. ശ്രീ സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ചേഞ്ച് ചെയ്ത് ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആക്കിയോ എന്ന് എനിക്ക് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ശ്രീ സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ഇനി അറിയപ്പെടാൻ പോകുന്ന എന്താണ്? ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ, നമ്മൾ 25 ക്വസ്റ്റിനാണ് ഉൾപ്പെടുത്തിയത്. ആദ്യം നമ്മൾ പറഞ്ഞ കേരളത്തിൻ്റെ കാര്യമില്ല, അതായത് മാടപ്പള്ളി, അങ്ങനെ മാടപ്പള്ളി, കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ വളരെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, കാരണം നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവ പ്രത്യേകം സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലും കേരളം ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ് ഈ 25 ക്വസ്റ്റിനോട് കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ തവണ ഇച്ചിരി തരാനായിട്ട് വൈകിയത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് വൈകിപ്പോയത്. എങ്കിലും മാക്സിമം എല്ലാ ആഴ്ചയിലും ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ക്ലാസ് നമുക്കിവിടെ നിർത്താം. അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെച്ചൂസ് എജ്യൂട്ടിപ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.